സഹൃദയരെ, കലാസ്നേഹികളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം ദേവാലയത്തിൽ മുഴങ്ങിയ അനീതിക്കെതിരെയുള്ള ചാട്ടവാറിന്റെ ശബ്ദം ഈ കാലഘട്ടത്തിലെ അന്ധകാര ശക്തികൾക്ക് താക്കീതായി വീണ്ടും മുഴങ്ങുന്നു. കേരളത്തിന്റെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഫുജൈറ യുവജന പ്രസ്ഥാനത്തിന്റെ കലാവിഭാഗമായ നാദം അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം ദീപസ്തംഭം മഹാചര്യം. അടുത്തൊരു ബെല്ലോടുകൂടി ഈ ദൃശ്യാവിഷ്കാരം ആരംഭിക്കുകയായി. ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ ഭ്രാതൃഭാവം, തങ്ങളിൽ തങ്ങളിൽ മുഖത്തുതുപ്പും നമ്മൾ ഒന്നെന്ന് ചൊല്ലും ചിരിക്കും. പിണ്ടം പിതൃക്കൾക്കു വയ്ക്കാതെ കാവിനും പള്ളിക്കുമെന്നെണ്ണി മാറ്റും. പിണ്ടം പിതൃക്കൾക്കു വയ്ക്കാതെ കാവിനും പള്ളിക്കുമെന്നെണ്ണി മാറ്റും. പിന്നെ അന്നത്തെ അന്നത്തിനന്യന്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും. ഗോവിന്ദോ, ഒരു ചായ വിത്തൗട്ടാണ്. എന്തോടോ ഈ മാസത്തെ പലിശ കിട്ടിയില്ലല്ലോ. കച്ചവടം തീരെ പോരാ ചായ, പലിശ 2 ദിവസത്തിനകം തരപ്പെടുത്താൻ നോക്കാം. എന്തുവാ ചായ, നിങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ കുർബാന തുടങ്ങുന്നതിന് നേരവും കാലവും ഒന്നും ഇല്ലയോ? ഓ, എന്നോ പറയാനാടോ, വന്നവർക്കും നിന്നവർക്കും ഒന്നും ഒരു താല്പര്യമില്ലടോ. ആ, ഇന്നിനി പള്ളിയിൽ പുതിയോഗമാണല്ലോ, അതായിരിക്കും നേരെ തുടങ്ങിയത്. ഇതിപ്പോ കുറെ നാളായി ആലോചനകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. വട കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം, പുതിയോഗം സന്ധ്യയാകുമല്ലോ കഴിയാൻ. എടോ ഗോവിന്ദോ, തനിക്ക് ബീഫ് ഉണ്ടാക്കാൻ അറിയോ? അത് എന്തിനാ ചായ? പള്ളിയുടെ കാര്യങ്ങൾ നടത്താൻ പണം തന്നെ വേണ്ട ഗോവിന്ദ. അതുകൊണ്ട് ഞങ്ങൾ ഒരു പാചകമേള നടത്താൻ തീരുമാനിച്ചു. ദീപസ്തംഭം മഹാചര്യം, നമുക്കും കിട്ടണം പണം. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗോവിന്ദ. കമിഴ്ന്ന് കീണാൽ കാൽപ്പണം, അങ്ങനെയുള്ളവരുടെ കാലമാണിത്. ഗോവിന്ദ, ഈ കുല വെച്ചിട്ട് കാശിങ്ങി തന്നെ, കൂടെ ഒരു ചായ. എടോ മത്തായി മാപ്പിളെ, തന്നെ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ, ഇന്നാണെങ്കിൽ പൊതുയോഗമുണ്ടോ? ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ കാര്യങ്ങളൊന്നും അല്ലല്ലോ അവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വിയർപ്പിന്റെ ഫലം നമ്മൾ പള്ളിയിൽ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനും അറിയാം. എന്താടോ മാപ്പിളെ, ഒരു മുള്ളു വെച്ച വർത്തമാനം. നമ്മുടെ ദുരിതം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണേ. മത്തായി മാപ്പിള പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇപ്പോ പിടിച്ചു പറയല്ലേ, ഓരോ കുടുംബം കൂട്ടിമുട്ടിക്കാൻ ഓരോരുത്തർ പെടുന്ന പാടേ. എടോ, ആ വരുന്നത് നമ്മുടെ ഷിബു അല്ലേ, നമ്മുടെ ചാക്കോയുടെ മോൻ. ഓ, അവൻ ഗൾഫിൽ പോയി, അങ്ങ് രക്ഷിക്കപ്പെട്ടില്ലയോ? കൂട്ടായ്മയ്ക്ക് പോവാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്കുണ്ടേലെന്താ, എനിക്കില്ലേലെന്താ, ഗൾഫിൽ പണിയൊന്നുമില്ലല്ലോ. ആമേൻ ആമേൻ. അച്ചായമാരെ സ്തോത്രം സ്തോത്രം. നിന്റെ സ്തോത്രം സൂത്രമൊക്കെ കയ്യിലിരിക്കട്ടെ, നീ എന്നാടാ ഗൾഫിൽ നിന്ന് പോകുന്നത്? എന്റെ അച്ചായ വഴിമുട്ടിയപ്പോ എനിക്കും കേറി പോരേണ്ടി വന്നു. ഇവിടെ എത്തിയാ എന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുന്നവരാണ് അവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും. ദാരിദ്ര്യം ഭക്ഷിച്ചാൽ ജീവിക്കാൻ പറ്റില്ലല്ലോ അച്ചായ. പ്രൈസ് ദ ലോർഡ്, യോഗം തുടങ്ങാൻ സമയമാകുന്നു. അച്ചായമാരെ, എന്നാൽ ഞാൻ അങ്ങോട്ട് പോകുന്നു. ആ, സഭയും പള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ചെറുപ്പക്കാരനാ, എന്ത് ചെയ്യാ?
നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തേടി പോകുന്നവരുടെ കാലമൊക്കെ പോയി. ഇപ്പൊ ആളുകളൊക്കെ വല്ലത് ഉള്ളവന്റെ പിറകില. ഇല്ലേ അച്ചായ? നമ്മുടെ കൺമണിയാ അമ്മിണി. എന്റെ അമ്മേ, പള്ളിയിലും കേറത്തില്ല. ഞാനൊന്ന് വട്ടം തിരിഞ്ഞു നോക്കിയപ്പം നിങ്ങളെ കാണാനുമില്ല. ഫോൺ എടുത്തപ്പോ ഒരു റിലാക്സേഷൻ ഉണ്ട്. വന്ന് പള്ളിയിൽ കേറി മനുഷ്യ, കുർബാന പടിഞ്ഞാറോട്ട് എടുക്കാറായി. ഞാനങ്ങ് എത്തിയേക്കാമേ. അത്താണ് ഒരു സ്ട്രോങ് ചായ. എടോ മാപ്പിള, ജി എസ് ടി ഒക്കെ വന്നതിന് ശേഷം നല്ല വിലയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? അത്താണ് കിട്ടേണ്ടത്. കിട്ടിയപ്പോ അങ്ങേർക്ക് തൃപ്തിയായി. നേതാവ് പൊതുയോഗത്തിനൊന്നും പോകുന്നില്ലയോ? പിന്നെ പോകാതെ. ഈ തവണ ചിലതൊക്കെ സംഭവിക്കും. സംഭവിക്കും. കഴിഞ്ഞ പൊതുയോഗത്തിന് എന്തായി? എന്താവാനാ? റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല ഇവിടെ നടന്നതെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. മുഖ്യധാരാവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നുവെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും അവർക്കിടയിലുള്ള സോമരസധാര സജീവമായിരുന്നെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അത്ര തന്നെ. എന്താണ്? ആരും ഹാലിളകിട്ട് കാര്യമില്ല. കളിക്കാൻ അറിയുന്നവൻ കളിക്കും, സമ്മാനവും നേടും. കച്ചവടം നടത്താൻ അറിയുന്നവൻ പത്ത് പുത്തനും ഉണ്ടാക്കും. ഉണ്ടാക്കും, കൊറേ ഉണ്ടാക്കും. പക്ഷേ ഈ ആരാധനാലയങ്ങളെ വാണിജ്യവൽക്കരിക്കരുതെന്ന് ഞാൻ ഊന്നി ഊന്നി പറയും. ഇടം കിട്ടാതെ പോയവന്റെ ജനന പെരുന്നാളാണ് ക്രിസ്മസ്. അതെ അതെ, ഇടം കിട്ടാതെ പോയവന്റെ ജൽപ്പനമാണ് ഈ കേൾക്കുന്നത്. തന്ത്രം അറിയാവുന്നവൻ മന്ത്രി, മന്ത്രം അറിയാവുന്നവൻ തന്ത്രി. ഇടം കിട്ടണമെങ്കിൽ മന്ത്രം മാത്രം പോരാ, തന്ത്രം കൂടി പഠിക്കണം. ചുരുക്കത്തിൽ സഭയിലും പള്ളിയിലും ദൈവവിശ്വാസികൾക്ക് ഇടമില്ലെന്ന് സാരം. അതെന്താണോ ഗോവിന്ദ, ഒരാക്കിയുള്ള സംസാരം. ഞങ്ങൾ ഈ പെടാപ്പാട് വിടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? സാധാരണ വിശ്വാസികൾക്ക് വേണ്ടിയല്ലേ? പറഞ്ഞു കൊടുക്കട്ടായ അങ്ങോട്ട്. ഇതൊന്നും ഇവർക്ക് പറഞ്ഞാ മനസ്സിലാവില്ലടോ. കുർബാന പടിഞ്ഞാറോട്ട് എടുത്തെന്ന് തോന്നുന്നു. ഇയാൾ വാടോ. കാര്യത്തോടടുത്തപ്പോൾ അവരങ്ങൊന്നായി. കാലത്തിന്റെ ഒരു പോക്കേ. കഴമ്പില്ലാത്തവൻ കവിത തെറ്റിച്ചു, തഴമ്പില്ലാത്തവൻ താളവും തെറ്റിച്ചു. ഉള്ളവനില്ലാത്തവനുടെ ഉള്ളവ ഉറ്റി വിയർക്കുന്നു. പള്ളിയിൽ വന്നു പരക്കെ ഉറക്കെ തൊള്ള തുറക്കുന്നു. തന്നെ പോലെ അയൽക്കാരനയും വഞ്ചിച്ചിടുന്നു. തിരുമാതാവിൻ രൂപം നോക്കി തനിക്കായി പ്രാർത്ഥിപ്പൂ. തമ്പ്രാൻ്റമ്മേ എൻ ഹൃദയത്തിൽ വന്നു വിളങ്ങണമേ. ഞാനൊരു കുലമതു നീ വേറൊന്നാർത്തു പരക്കെ കണ്ഠമറുക്കെ കാലിലെ ആണിപ്പാടിൽ നിന്നൊരു ചോരപ്പൂവു പതിപ്പതു കണ്ടു. ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ രംഗസജ്ജീകരണം ആർട്ടിസ്റ്റ് ഏകോപനം പ്രദീപ് പരിമല, സാങ്കേതിക സഹായം ലിഞ്ചു റിഞ്ചു ജിമി ആ ജിമി, റെക്കോർഡിംഗ് സ്റ്റുഡിയോ വിജിൻ ജോർജ്, ശബ്ദം നൽകിയ ലിജുമോൻ ജോർജ്, പിന്നെ വി കുഞ്ഞുമോൻ, ജിജോ കളിക്കൽ ഷൈജു രാജൻ, അറിയുന്നത് ജോയ് മോൻ പീടികെ.
ബിനോയ് മീനടം.